വടക്കൻ പറവൂരിൽ നിന്ന് വീണ്ടും പഴകിയ ഭക്ഷണം പിടികൂടി. അൽഫാം അടക്കമുള്ളവ പിടികൂടിയത് കുംബാരി ഹോട്ടലിൽ നിന്നാണ്. അതേസമയം ഇന്നലെ പറവൂരിലെ ഹോട്ടലിൽ നിന്ന് പിടികൂടിയ പഴകിയ ഭക്ഷണത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കും. ഭക്ഷ്യ വിഷബാധയ്ക്ക് ഇടയാക്കിയത് നഗരസഭയുടെ വീഴ്ചയാണെന്ന് ആരോപിക്കുന്ന പ്രതിപക്ഷം സമരവും ശക്തമാക്കുകയാണ്. നഗരസഭയിലേക്ക് DYFIയും AIYFും അല്പസമയത്തിനകം മാർച്ച് നടത്തും. വിശദാംശങ്ങളുമായി പറവൂരിൽ നിന്ന് ആശ ജാവേദ് ചേരുകയാണ്. ആശ, ഒരു വശത്ത് ഈ പരിശോധന വളരെ കർശനമായി നടക്കുന്നു, ഈ പഴകിയ ഭക്ഷണം പിടികൂടിയ പശ്ചാത്തലത്തിൽ കൂടുതൽ പരിശോധനയ്ക്ക് സാധ്യതയുണ്ടോ? മറ്റൊന്ന്, ഈ പ്രതിഷേധങ്ങളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? നഗരസഭാ ആരോഗ്യ വിഭാഗം ഇന്ന് രാവിലെ വടക്കൻ പറവൂരിലെ ഒരു ഹോട്ടലിൽ കുംബാരിയിൽ നടത്തിയ പരിശോധനയിലാണ്. കാരണം അത് അവർ അതിരാവിലെ തന്നെ ഹോട്ടൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ അവിടെ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത്. ഇറച്ചി ചിക്കൻ വിഭവങ്ങൾ അടക്കമാണ് ഇവർ പിടിച്ചെടുത്തത്. കാരണം ഇന്നലെ പാചകം ചെയ്ത ചിക്കൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പാചകം ചെയ്യുന്നതിന് വേണ്ടി പുറത്ത് സൂക്ഷിച്ച ചിക്കൻ, ഒരുപാട് പച്ചക്കറികൾ, അങ്ങനെ തീർത്തും വൃത്തിഹീനമായ രീതിയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവർ ഈ ഭക്ഷ്യപദാർത്ഥങ്ങൾ പിടികൂടുകയും ഒപ്പം ഹോട്ടൽ അടയ്ക്കാൻ ഉത്തരവിടുകയും ചെയ്തത്. ഹോട്ടലിലെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഭക്ഷ്യ വിഷബാധ ഉണ്ടായ ഹോട്ടൽ മജ്ലിസിൽ നിന്ന് അധികം അകലെയല്ല ഇന്ന് ഈ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്ത ഹോട്ടൽ എന്നുള്ളത് തന്നെയാണ് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കാരണം ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടും ഭക്ഷ്യ വിഷബാധ അടക്കമുള്ള കാര്യങ്ങൾ ചിക്കൻ വിഭവങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടും ഈ ഹോട്ടലുകാർ ഇതൊന്നും തന്നെ വലിയ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുകൂടിയാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്നത്. ഒപ്പം ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഇന്ന് ഈ മജ്ലിസ് സംഭവമായ മജ്ലിസിൽ നിന്നുള്ള ഭക്ഷ്യ വിഷബാധയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ പരിശോധന, അതായത് അവിടേക്ക് ഈ ചിക്കൻ വിതരണം ചെയ്യുന്ന ആളെ കണ്ടെത്തുക തുടങ്ങിയ നടപടികളുമായാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവിടെ നിന്നും ശേഖരിച്ച പഴകിയ ഭക്ഷണം അടക്കമുള്ള വസ്തുക്കൾ കാക്കനാട് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 17 സാമ്പിളുകളാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം മൈക്രോബയോളജി പരിശോധനയ്ക്കും മറ്റുമായി കാക്കനാട് റീജിയണൽ അനലറ്റിക്കൽ ലാബിൽ എത്തിച്ചിരിക്കുന്നത്. ഒപ്പം ഈ പറവൂരിൽ ഇന്നലെ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായത് പറവൂർ നഗരസഭയുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ചാണ് ഇടത് സംഘടനകൾ ഇങ്ങോട്ടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ DYFI AIYF പ്രവർത്തകർ പറവൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഈ മാർച്ച് തടയുന്നതിനായി പോലീസ് വലിയ പ്രതിരോധവും ഈ നഗരസഭാ പരിസരത്ത് തീർത്തിട്ടുണ്ട്. കൃഷ്ണകുമാർ. നഗരസഭയിലേക്ക് DYFIയും AIYFും അല്പസമയത്തിനകം മാർച്ച് നടത്തും. പറവൂരിൽ നിന്ന് ആശാ ജാവേദാണ് വിശദാംശങ്ങൾ നൽകിയത്.